അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ സമൂഹം വിലക്കുകളുടെ ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. വർഷങ്ങളോളം രാജ്യത്തെ പിന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവരെയെല്ലാം പരിഗണിക്കുന്ന താലിബാൻ ആയിരിക്കുമെന്ന് വാദിച്ചവർ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സങ്കുചിതത്തിനും സ്ത്രീ വിരുദ്ധതയ്ക്കും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതും വാസ്തവമാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസം നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം. ഇപ്പോഴും അതീവ പരിതാപകരമായി മാറുകയാണ് താലിബാൻ സ്ത്രീ ജീവിതം. അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലകളിൽ സ്ത്രീകൾ പ്രവേശിച്ചത് താലിബാൻ നിരോധിച്ചതിന് പിന്നാലെ താലിബാൻ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ നിരവധി അഫ്ഗാനിസ്ഥാൻ സ്ത്രീകളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. 2022 ഡിസംബർ 22 അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലുതും അഭിമാനകരവുമായ വിദ്യാഭ്യാസ സ്ഥാപനമായ കാബൂൾ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് നിരവധി സ്ത്രീകളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2022 ഡിസംബർ 19 അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ എല്ലാ സർവകലാശാലകളിലും സ്ത്രീകളുടെ പ്രവേശനം നിരോധിക്കാൻ ഉത്തരവിട്ടു. ഈ തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ സർവകലാശാല പ്രവേശന പരീക്ഷ എഴുതിയതിന് 3 മാസം മുൻപാണ് പുതിയ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ ട്വിറ്ററിൽ പ്രതിഷേധത്തിന്റെ നിരവധി വീഡിയോകളും വൈറലാകുന്നുണ്ട്. അതേസമയം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്നതിനായി 48 യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും അധ്യാപകർമാരും രാജിവെച്ചിട്ടുണ്ട്. ഹിജാബ് ധരിച്ച് മുഖംമൂടി ധരിച്ച സ്ത്രീകൾ തെരുവുകളിലൂടെ മാർച്ച് ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നതും വരെ കാണാം. കാബൂൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിലാണ് ആദ്യം പ്രതിഷേധം നടത്താനിരുന്നതെങ്കിലും പോലീസും സേനയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചതിനാൽ പിന്നീട് മാറ്റുകയായിരുന്നുവെന്നും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും അറസ്റ്റിനും ആക്രമണത്തിനും സാമൂഹിക കളങ്കത്തിനും സാധ്യതയുണ്ട്. താലിബാന്റെ തീരുമാനത്തെ അന്താരാഷ്ട്ര തലത്തിൽ US പോലുള്ള രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തികൾക്ക് തടയിടുകയാണ് വേണ്ടത്. നമ്മുടെ ഭാരതത്തിലെ ഹിജാബ് നിർബന്ധമാക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്തരം ആശങ്ക ഒരു ചോദ്യചിഹ്നമായി ഉയരുക തന്നെ ചെയ്യും.